വളർന്നു വരുന്ന നമ്മുടെ മക്കളെയൊക്കെ ഈ ഇൽമിന്റെ വഴിയിലേക്ക് നാം കൊണ്ടുവരേണ്ടതുണ്ട്. ഇന്ന് മുതഅല്ലിമായി നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയെ ഉണ്ടാവണമെന്ന് പറയുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് വളർന്നു വരുന്ന മക്കളെ മുഴുവനും ഭൗതികമായ വിദ്യാഭ്യാസം മാത്രമാണ് രക്ഷിതാക്കൾ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റാവുമെന്ന് തോന്നുന്നില്ല. പള്ളി ദർസുകളിൽ പണ്ടുണ്ടായിരുന്നത് പോലെയല്ല. ഇന്ന് എൻ്റെ മകനെ ഞാൻ ദർസിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് ആ ദർസിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് എത്രയാണ് സ്ഥാനം നൽകുന്നത് എന്നാണ്. അതുപോലെ ഭൗതിക വിദ്യാഭ്യാസങ്ങൾക്ക് എത്രത്തോളം മഹത്വങ്ങൾ നൽകുന്നോ ആ ക്യാമ്പസുകളെ തിരഞ്ഞെടുക്കുകയാണ്. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഭൗതികമായ വിദ്യാഭ്യാസത്തിനും ഒന്നും എതിരല്ല. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമും പരിശുദ്ധമായ ദീനുമുള്ള മക്കളാക്കി വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിൽ നിന്നൊരു കുട്ടി മദ്രസയിലേക്ക് പോകുന്നതും തുടങ്ങി ആ മദ്രസയിൽ നിന്ന് ആ കുട്ടിയെ വാർത്തെടുക്കുന്നതും ആ കുട്ടിയെ ദർസിലേക്ക് കോളേജിലേക്ക് പറഞ്ഞു വിടുന്നതും ഒക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാലക്കാട് ടൗണിലാണ് ഈ വിനീതൻ സേവനം ചെയ്യുന്നത്. പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് മർക്കസ് ടിപ്പു സുൽത്താൻ എന്ന പേരിൽ മഹത്തായൊരു സ്ഥാപനം. ടൗണിലായതുകൊണ്ട് തന്നെ ധാരാളം രക്ഷിതാക്കൾ വിവിധങ്ങളായ വിഷയങ്ങളുമായി സമീപിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ മക്കളുടെ വിഷയത്തിൽ എത്രയോ രക്ഷിതാക്കൾ വലിയ സങ്കടം പറഞ്ഞത് ഞാൻ ഈ മജ്ലിസിൽ ഓർക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, സമ്പത്തും മക്കളൊക്കെ ഫിത്നയിലാവും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്നാൽ അതേ ഖുർആനിൽ തന്നെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, നിങ്ങളെ സമ്പത്തും മക്കളൊക്കെ നിങ്ങൾക്ക് സീനത്താണ്, വലിയ ഭംഗിയാണ്. എന്നാൽ ഈ ഖുർആനിലെ രണ്ട് ആയത്തുകൾ വലിയ ഗൗരവത്തോടെ നാം എടുക്കേണ്ടതുണ്ട്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് വളർന്നു വരുന്ന സന്താനങ്ങൾ സീനത്താവണോ അതല്ല ഫിത്നയാവണോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾ നമുക്ക് സീനത്താവണം, കൺകുളിർമയുള്ള മക്കളാവണം, ഖുറത്ത് ഐനാകണം. അല്ലാതെ ആ മക്കൾ ഫിത്നയിലായാൽ രക്ഷിതാക്കളെ പോലും അംഗീകരിക്കാത്ത രൂപത്തിൽ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ദുനിയാവിലും നേട്ടമില്ല, മരിച്ചാൽ ആറടി മണ്ണാകുന്ന ഖബറിലും നമുക്ക് നേട്ടമില്ല കേട്ടോ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അല്ലാഹുവിന്റെ ഹബീബായ ആദരവായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മരിച്ചാൽ നിങ്ങളെ ഖബറിലേക്ക് ഉപകാരമായി ഉണ്ടാകുന്നത് വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണോ? എന്നാൽ അതേ ഹദീസിൽ തന്നെ മുത്തുനബി പറഞ്ഞില്ലേ, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ആ ഖബറിൽ ഉപകാരം ചെയ്യുന്നത് എന്താണ്? ഇൽമുൻ യുംതഫഉ ബിഹി, ഉപകാരമുള്ള ഇൽമ് ആർക്കുണ്ടോ ഖബറിലേക്ക് അത് നേട്ടമാണ്. അസ്വാദിഖുൽ മസൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അതുകൊണ്ട് വളർന്നു വരുന്ന മക്കളെ ഇൽമിന്റെ അഹ്ലുകാരാക്കി, നല്ല മുതഅല്ലിമീങ്ങളാക്കി, നല്ല ആലിമീങ്ങളാക്കി വളർത്തിയെടുക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ വീട്ടിലും ഒരു മുതഅല്ലിമീങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മക്കളിൽ ഏതെങ്കിലും ഒരു മകൻ അള്ളാഹുവിൻ്റെ നൂറാകുന്ന ഇൽമു പഠിച്ച ഒരു മുതഅല്ലിമായി മാറണം എന്ന ഒരു പ്രതിജ്ഞ ഓരോ
ഓരോ രക്ഷിതാക്കളും എടുക്കേണ്ടതുണ്ട്. എന്നാലേ മരിച്ചു കഴിഞ്ഞാൽ ആ ഖബറിലേക്ക് നമ്മുടെ മക്കളോടൊരു ഫാത്തിഹ തെറ്റുകൂടാതെ കിട്ടുകയുള്ളൂ. എന്നാലേ നമ്മുടെ മക്കള് നമുക്ക് ഓതുന്ന ഖുർആനുകൾ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ വളർന്നു വരുന്ന മക്കൾ ഭൗതികമായ വിദ്യാഭ്യാസവും ഭൗതികമായ കാര്യങ്ങളുടെയും മാത്രം പിന്നാലെ പോയാൽ, ആ മക്കൾക്ക് ധാർമ്മികമായ ബോധമില്ലാതെ പോയാൽ, ആ മക്കളെ കൊണ്ട് ദുനിയാവിൽ ഒരു ഉപകാരവുമില്ല, ആ മക്കളെ കൊണ്ട് മരിച്ചാലും ഒരു നേട്ടവുമില്ല. മഅദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടും മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഉണ്ടല്ലോ, അതും കൂടി പറഞ്ഞു നിർത്തുകയാണ്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുൻ ഖാമിസ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒന്നില്ലെങ്കിൽ ആലിമാവുക, നീ നല്ലൊരു പണ്ഡിതനാവുക, അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇൽമിൻ്റെ അഹ്ലുകാരനായി നല്ലൊരു പണ്ഡിതനാവുക. അതിന് സാധ്യമല്ലേ ഒരു മുതഅല്ലിമാവുക? ഇൽമ് പഠിക്കുന്ന സ്വർഗത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കുന്നവരായി അല്ലാഹുവിൻ്റെ നൂറാകുന്ന ഇൽമ് കൈകാര്യം ചെയ്യാൻ, അത് പഠിക്കാൻ, അത് തേടാൻ, അതിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ആളുകളാവുക. അതിനും കഴിയില്ല എങ്കിൽ ആ ഇൽമ് കേൾക്കുന്നവരാവുക. അതിന് കഴിയില്ലെങ്കിൽ ഇൽമിനെ സഹായിക്കുന്നവരാവുക, ദറസുകളെ സഹായിക്കുന്നവർ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവർ, അതുപോലെ തന്നെ ദീനീ സ്ഥാപനം ിൽ സാമ്പത്തികമായി സഹായങ്ങൾ നൽകുന്നവർ. എൻ്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഈ നാലിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ പെടുക, നമ്മുടെ സമ്പത്ത് കൊണ്ടേ നമുക്ക് കഴിയൂ എങ്കിൽ ഇൽമിൻ്റെ അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുത്ത്, അല്ലെങ്കിൽ മുതഅല്ലിമീങ്ങൾക്ക് കിതാബ് വാങ്ങിച്ചു കൊടുത്ത്, മുതഅല്ലിമീങ്ങൾക്ക് നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത്, നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ അതിനോടുകൂടെ സഹകരിക്കുന്നവരാവുക. അല്ല എങ്കിൽ ഇൽമിൻ്റെ മജ്ലിസുകളിൽ പണ്ട് കാലങ്ങളെ പള്ളി ദറസുകളിൽ ഉസ്താദന്മാർ സബക്ക് നടത്തുമ്പോൾ നമ്മുടെ നാട്ടുകാർ പലരും സബക്കിൽ വന്നിരിക്കുന്ന കാലമുണ്ടായിരുന്നു. അതുപോലെ ഇൽമ് കേൾക്കുന്നവരായി, ഇതുപോലെയുള്ള ആത്മീയ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരായി, ഇൽമുമായി ബന്ധപ്പെട്ട് ഇൽമ് കേൾക്കുന്നവരാവുക. ഫലാത്തുക്കുൻ ഖാമിസ, ഇതിൽ പെടാത്ത മറ്റൊരു വിഭാഗത്തിലും നിങ്ങൾ പെട്ടുപോകരുത്. അസ്വാദിഖുൽ മസ്ദൂഖ് سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങൾ പറയുകയാണ്, അൽഹംദുലില്ലാ, ആ നിലക്ക് നാമും നമ്മുടെ മക്കളും ഒക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലൊക്കെ വലിയ നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈ മജ്ലിസ് നമ്മിൽ നിന്നും പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് അല്ലാഹു ഇനിയും തദരീസിലായി ദീനി ഖിദ്മയിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാർ എല്ലാവരും ഒരുമിച്ചുകൂടി ഉസ്താദിൻ്റെ 45 വർഷത്തെ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ആദരവ് നൽകിയിരിക്കുകയാണ്. അല്ലാഹു ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ഇതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും അധ്വാനിച്ചവർ, മാനസികമായി ഇതിന് കൂടെ നിന്നവർ, അല്ലാഹു രണ്ടു ലോകത്തും എല്ലാവിധ പ്രതിഫലങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ദീർഘിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. الحمد لله الحمد لله رب العالمين لك الحمد ولك الشكر يا الله اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه وسلم كما تحب وترضى عدد ما تحب وترضى اللهم صل على سيدنا محمد سر الاسرار وترياق الاغيار ومفتاح باب الاسرار وسيدنا محمد المختار واله الاطهار واصحابه الاخيار عدد نعم الله وفضله اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صلاه ترضيك وترضيه وترضى بها انا يا ارحم الراحمين
അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ ഖാലിക്കും റാസിക്കുമായ അല്ലാഹ്, സാധുക്കളായി ഞങ്ങൾ ഈ പരിശുദ്ധ മജ്ലിസിൽ ഒരുമിച്ചുകൂടി ഓതിയ ഖുർആനുകൾ, ചൊല്ലിയ ദിക്റുകൾ, സ്വലാത്തുകൾ, ചർച്ച ചെയ്ത ഉലൂമുകൾ, എല്ലാ ഖൈറാത്തുകളും ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, അവിടുത്തെ ആലിലും മസ്വാജിലും ഔലാദിലും ആബായിലും എത്തിക്കണേ അല്ലാഹ്, അവിടുത്തെ സുഹാബിൽ എത്തിക്കണേ അല്ലാഹ്, മഹാന്മാരാകുന്ന അഹ്ലു ബദർ റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരിൽ എത്തിക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങൾ സിയാറത്ത് ചെയ്ത മുഴുവൻ മഹാന്മാർ, മഹദിമാർ, മശായിഖന്മാർ, സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ ഞങ്ങൾ ആസാത്തീത് എല്ലാവരുടെയും ഹളറത്തുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഈ പരിസര പ്രദേശങ്ങളിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാർ, ഈ മാസത്തിൽ പ്രത്യേകം ഓർക്കുന്ന മഹാന്മാർ എല്ലാവരുടെയും ഹളറത്തുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരൊക്കെ ദർജ നീ ഉയർത്തണേ അല്ലാഹ്. അവരെ മദദ് ഈ മജ്ലിസിൽ നൽകണേ അല്ലാഹ്. ഒരുമിച്ച് കൂടിയവരിൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപന മജ്ലിസുകളിൽ നൽകണേ അല്ലാഹ്. വീട് കുടുംബങ്ങളിൽ നൽകണേ അല്ലാഹ്. ഈ നാട്ടിലും ഞങ്ങളെ നാടുകളിലും നീ നൽകണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. ആഖിറു സമാനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മിസ്കീൻമാരാണ് അല്ലാഹ്. ഓരോ സമയങ്ങളിലും വ്യത്യസ്തങ്ങളായ തിന്മകൾ സംഭവിച്ചു പോകുന്നവരാണ് അല്ലാഹ്. ഒന്നും നിന്നെ ധിക്കരിച്ചു കൊണ്ടല്ല അല്ലാഹ്, ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ലോ അല്ലാഹ്, ഞങ്ങൾ മഹ്ഫൂലീങ്ങളായ ഔലിയാക്കളല്ലോ അല്ലാഹ്. സാഹചര്യങ്ങൾ കടിമപ്പെട്ട് സംഭവിച്ചു പോകുന്നതാണ്. എല്ലാ രഹസ്യ പരസ്യ ജീവിതത്തിലെ പാപങ്ങളും നീ ഞങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി തരണേ അല്ലാഹ്, നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അഫ്വ് നൽകണേ അല്ലാഹ്. ശേഷിക്കുന്ന ഞങ്ങളെ ആയുസ് നിന്റെ റിളയിലാക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. ഈ മുത്തബറക്കായ മജ്ലിസിന് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ശാരീരികമായി അധ്വാനിച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഈ മജ്ലിസിനോട് ചേർന്ന് നിന്നവർ, അല്ലാഹുവെ പ്രിയപ്പെട്ട ഫൈലി ഉസ്താദിന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ ധാരാളം ഇഷ്ടജനങ്ങൾ എല്ലാവരുടെയും ഹലാലായ ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ദുആ കൊണ്ട് കടമപ്പെട്ടവർ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. എത്രയോ രോഗികളുണ്ടല്ലോ അല്ലാഹ്, ശാരീരികമായി വലിയ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ടല്ലോ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്. ക്യാൻസർ പിടിപെട്ടവരുണ്ടല്ലോ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടല്ലോ അല്ലാഹ്. ഡയാലിസിസ് ചെയ്യുന്നവർ, അറ്റാക്ക് വന്നവർ, കിഡ്നിക്ക് വിഷമമുള്ളവർ, യാ റബ്ബ് യാ അല്ലാഹ്. ചെറുതും വലുതുമായ ശാരീരിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ അല്ലാഹ്. ഹോസ്പിറ്റലിൽ, ഐസിയുവിലും വെന്റിലേറ്ററിലും കഴിയുന്നവരുണ്ടല്ലോ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും കൊണ്ട് വിഷമിക്കുന്നവർ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടച്ചിലും ചൊറിച്ചിലും വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അർഹമുർ റഹീമായ അല്ലാഹ്. എല്ലാ രോഗവും നൽകുന്നവൻ നീയാണല്ലോ അല്ലാഹ്. ശിഫയും നിന്റെ അടുക്കലാണല്ലോ അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമാണല്ലോ അല്ലാഹ്. ഈ പരിശുദ്ധ മജ്ലിസിന്റെ പവിത്രത കൊണ്ട് എല്ലാ രോഗികൾക്കും ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. കാമിലായ ആഫിയത്ത് നൽകണേ അല്ലാഹ്. പരിപൂർണ റാഹത്ത് നൽകണേ അല്ലാഹ്. താങ്ങാൻ കഴിയാത്ത രോഗങ്ങൾ നൽകരുത് അല്ലാഹ്. പരീക്ഷണങ്ങൾ നൽകരുത് അല്ലാഹ്. ദുരിതങ്ങളും ദുരന്തങ്ങളും നൽകരുത് അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, കിടപ്പ് രോഗികളായി കുടുംബമെല്ലാം ഒന്നും മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ പറയേണ്ട അവസ്ഥയിൽ നീ എത്തിക്കരുത് അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, മരണം വരെ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി നിർവഹിക്കാൻ ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ മജ്ലിസ് ബഹുമാനപ്പെട്ട ഫൈലി ഉസ്താദിന്റെ ദറസിന്റെ 45-ാമത് വാർഷിക മജ്ലിസാണ്. ഉസ്താദ് അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഒരു ജീവിതകാലം മുഴുവനും നിന്റെ നൂറാകുന്ന ഇൽമിനു വേണ്ടി ചെലവഴിച്ച് അല്ലാഹുവേ, ഇനിയുള്ള കാലങ്ങളിലും ആ രൂപത്തിൽ തന്നെ നീ തൗഫീഖ് ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാഹ്. യാ റബ്ബ് യാ അല്ലാഹ്, സാധുക്കളായി ഞങ്ങൾക്ക്
ഉസ്താദിന്റെ ശിഷ്യന്മാർക്ക് ഒരുമിച്ച് കൂടിയവർക്ക് മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ, ഉള്ള ഇൽമ നാഫിയാക്കണേ അല്ലാ. മരണം വരെ ഹഖായ ദീന് ആരെ മുന്നിലും തുറന്നു പറയാൻ ഇൽമും ഹിക്മത്തും ഹിമ്മത്തും നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാനു യാ അല്ലാ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയോ ആളുകളുണ്ട് അല്ലാ. ഈ മജ്ലിസുമായി ദുആ കൊണ്ട് കടമപ്പെട്ടവരുണ്ട് അല്ലാ. യാ റബ്ബ് യാ അല്ലാ, എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ നീ ഹാസ്വിലാക്കണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകൾ നൽകണേ അല്ലാ. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് സന്താന ഭാഗ്യമില്ലാതെ സങ്കടത്തിൽ കഴിയുന്ന എത്രയോ ദമ്പതിമാരുണ്ടല്ലോ അല്ലാ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുന്ന ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ നൽകിയ അല്ലാ, മഹാനായ നബിയുല്ലാഹി സക്കരിയ അലൈഹി സ്സലാം നിന്നോട് പ്രായമെത്തിയപ്പോ സന്താനത്തെ ചോദിച്ചത് സൂറത്തു മറിയം വിവരിക്കുന്നുണ്ട്. നീ യഹ്യ നബിയെ കൊടുത്തവനാണല്ലോ അല്ലാ. മക്കളില്ലാതെ സങ്കടത്തോടെ ഈ മജ്ലിസ് ആശ്രയിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഞങ്ങൾ കടമപ്പെട്ട ആരെല്ലാമുണ്ടോ ഖൈറായ മക്കളെ നീ നൽകണേ അല്ലാ. ഈ മജ്ലിസിലുണ്ടല്ലോ അല്ലാ, ഖൈറായ മക്കളെ നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, ഖുർറത്തു ഐനായ സന്താനങ്ങളാക്കണേ അല്ലാ. യാ അല്ലാ, പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാ, പരീക്ഷകളിൽ വിജയം നൽകണേ അല്ലാ, നല്ല അഖ്ലും ഫഹ്മും അദബും ഇൽമും ഏറ്റിയേറ്റി നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ ഖാലിഖായ അല്ലാ, കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, ഇൽഫത്തും മഹബ്ബത്തിലുമാക്കണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ, തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ. യാ അല്ലാ, വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഈ മജ്ലിസിന് വേണ്ടി സഹായിച്ചവരുണ്ട് അല്ലാ. ഈ മജ്ലിസ് വലിയ പ്രതീക്ഷയോടെ കേൾക്കുന്നവരുണ്ട് അല്ലാ. ഞങ്ങളെ സ്ഥാപന മജ്ലിസുകളുടെ വിഷയത്തിൽ എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും പ്രവാസ ലോകത്തു നിന്ന് സഹായിക്കുന്നവരുണ്ട് അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ആ പ്രവാസികളുടെ മുഴുവൻ പ്രയാസങ്ങളും നീ നീക്കണേ അല്ലാ. പ്രതിസന്ധികളിൽ നിന്നവർക്ക് സലാമത്ത് നൽകണേ അല്ലാ. നിയമപരമായ ബുദ്ധിമുട്ടുകളിൽ പെട്ടവരുണ്ട് അല്ലാ, നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. നാട്ടിലും വിദേശത്തും കള്ളക്കേസിൽ പെട്ടവർ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. വിദേശയാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ വഴികളും നീ സഹലാക്കണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, ഈ നാട്ടിൽ നീ സമാധാനം നൽകണേ അല്ലാ, ഐക്യം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ നാടുകളിലും വർഗീയത നൽകരുത് അല്ലാ, വിഭാഗീയത നൽകരുത് അല്ലാ. യാ റബ്ബ് യാ അല്ലാ, സമാധാനം നീ നിലനിർത്തണേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, മരണം വരെ നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ലാ, നിന്റെ നൂറാകുന്ന ഇൽമിന്റെ അഹ്ലുകാരാക്കണേ അല്ലാ. ആ ഇൽമു നശ്റു ചെയ്യാൻ ധാരാളം ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, എത്രയോ ബാധ്യതകളുണ്ട് അല്ലാ. സ്വന്തം പേരിലും സ്ഥാപന സംഘടന പ്രവർത്തനങ്ങളുടെ പേരിലുമായി നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. എത്ര കൊടുത്താലും ഒരു കുറവും വരില്ലല്ലോ അല്ലാ. ആ ഖജനാവിൽ നിന്ന് ഖൈറായ വഴികളിലൂടെ ഞങ്ങളെ ബാധ്യതകൾ നീ തീർത്തു തരണേ അല്ലാ. ഹക്കുകളോടെ ഞങ്ങളെ മൗത്താക്കരുത് അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ നൽകരുത് അല്ലാ. അപകട മരണങ്ങൾ നൽകരുത് അല്ലാ. ദുർമരണങ്ങൾ നൽകരുത് അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, ഞങ്ങളെ കൽബൊന്ന് നന്നാക്കി തരണേ അല്ലാ. ഈമാനേറ്റി തരണേ അല്ലാ. അമലുകളിൽ ഇഖ്ലാസ് നൽകണേ അല്ലാ. നീ ഞങ്ങൾക്ക് തഖ്വയേറ്റി തരണേ അല്ലാ. വാക്കുകൾക്ക് അസർ നൽകണേ അല്ലാ. മജ്ലിസുകൾക്ക് കബൂലിയത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ദുആകൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റഹ്മാനു യാ അല്ലാ, ഞങ്ങളെ കൽബ് നീ ക്ലിയർ ആക്കി തരണേ അല്ലാ. നീ നോക്കുന്ന സ്ഥലമാണല്ലോ അല്ലാ, അത് മോശപ്പെട്ടാൽ ഞങ്ങളെ വസ്ത്രത്തിന് എത്ര ഭംഗിയുണ്ടായിട്ടും ഒരു കാര്യവുമില്ലല്ലോ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ എത്ര ശുദ്ധി ഉണ്ടായിട്ടും ഒരു നേട്ടവുമില്ലല്ലോ അല്ലാ.
അതുകൊണ്ട് ഞങ്ങളെ കൽബൊന്ന് നീ ശുദ്ധിയാക്കി തരണേ അല്ലാ, നിന്റെ നൂറാകുന്ന ഇൽമ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, ആദരവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തോടുള്ള ഇഷ്ഖ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾ കേറ്റി തരണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാനു യാ അല്ലാ, എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധമായ ഹറമുകളിൽ ഹജ്ജും ഉംറയും സിയാറത്തുകളും എല്ലാം നിർവഹിച്ച് അല്ലാഹുവേ അവരുടെ അഅമാലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. മിസ്കീൻമാരായ ഞങ്ങൾക്ക് ആ പരിശുദ്ധ ഹറമുകളിലേക്ക് എത്താൻ തൗഫീഖ് നൽകണേ അല്ലാ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഹബീബായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പച്ച കുബ്ബ കൺകുളിർക്ക കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീന, അഭയമായി മദീനയിലേക്ക് ഈമാൻ മടങ്ങുമ്പോ മിസ്കീൻമാരായി ഞങ്ങൾ ഈമാൻ ഏറ്റി മദീനയിൽ എത്തിക്കണേ അല്ലാ. കുബ്ബത്തുൽ ഖദ്റാ കൺകുളിർക്ക കാണാൻ ഹിജ്റത്തു ശരീഫയുടെ ചാരത്തു ചെല്ലാൻ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധ കഅബ കാണാൻ ഹജറുൽ അസ്വദ് ചുംബിക്കാൻ തവാഫ് ചെയ്യാൻ ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ നിസ്കരിക്കാൻ സഅയ് നിർവഹിക്കാൻ ഖൈറായ അമാലുകളുമായി ധന്യമാക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാനു യാ അല്ലാ, മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖായ അജ്മലുൽ ഖൽഖായ സയ്യിദുൽ വജൂദായ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ ഈ മജ്ലിസ് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ആ പൂമുഖം ഞങ്ങൾക്ക് കാണാൻ യഹ്ലത്തിലും മനാമിലും അവസരം നൽകണേ അല്ലാ. ആ നിലക്കുള്ള കണ്ണ് നൽകണേ അല്ലാ. ആ നിലക്കുള്ള കൽബ് നൽകണേ അല്ലാ. ആ നിലക്ക് ഞങ്ങളെ കൃത്യപ്പെടുത്തണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാനു യാ അല്ലാ, സാധുക്കളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഉമ്മമാർ ഉപ്പമാർ വലിയുമ്മമാർ കൂട്ടുകുടുംബാദികൾ ഭാര്യ സന്താനങ്ങൾ അല്ലാ അല്ലാ, ഞങ്ങളെ ഇഷ്ടജനങ്ങൾ ഞങ്ങളെ പ്രിയപ്പെട്ട അസാത്തീദ് ശുറക്കാ തലാമീദ് അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങൾ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മാതാപിതാക്കൾ ഉസ്താദന്മാർ, ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ സ്നേഹം നൽകിയവർ ഇഷ്ടജനങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ പ്രിയപ്പെട്ട ഫൈലി ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ നിന്ന് 9 ആളുകളുടെ പേരിവിടെ പ്രത്യേകം പറഞ്ഞു, അല്ലാതെ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എത്രയോ ആളുകളുടെ പേരുകൾ ഇവിടെ പറഞ്ഞതും പറയാത്തതും ഈ മഹലിന്റെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങൾ ദുആ കൊണ്ട് കടമപ്പെട്ടവർ എല്ലാവരുടെ ഖബറിലേക്കും ഈ മജ്ലിസ് ഈനാസായി നീ എത്തിക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ ഉടയാടകൾ നൽകണേ അല്ലാ. കണ്ണത്താ ദൂരത്ത് നീ വിശാലത നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളെ മരണം എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. മൗത്ത് ഖൈറുള്ള സമയം, ഖൈറുമായി ബന്ധപ്പെടുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുച്ചരിച്ച് നസുഹായ തൗബക്ക് ശേഷം ഈമാൻ സലാമത്തുള്ള മൗത്ത് നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെയും പറയപ്പെട്ടവരെയും നിന്റെ സ്വർഗീയ ലോകത്ത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. കത്തിയാളുന്ന നരകം ഹറാമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. നരകം ഹറാമാക്കണേ അല്ലാ. ഞങ്ങളെ ദുആഇനെ നീ കബൂലാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദർസിന്റെ 45 വാർഷികവുമായി ബന്ധപ്പെട്ട് ആരോടെല്ലാം ദുആ കൊണ്ട് കടമപ്പെട്ടവരുണ്ടോ
എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഒരാളെയും നീ ഖായിബാക്കരുത് അല്ലാ. ഈ മജ്ലിസിൽ വന്ന് പങ്കെടുത്തവരുൾപ്പെടെ ഇതിനു വേണ്ടി സഹായങ്ങൾ നൽകിയവര്, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവര്, ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥന കൊണ്ട് കൂടെ നിന്നവര് എല്ലാവരെയും നീ ഫായിസീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള സദാത്തീങ്ങള്, ബഹുമാനമുള്ള ഉസ്താദന്മാർ ഫൈലി ഉസ്താദ്, അതുപോലെ തന്നെ ധാരാളം മുതഅല്ലിമീങ്ങൾ മുഖ്ലിസീങ്ങൾ, എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ. ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ ഇനെ തട്ടരുത് അല്ലാ. കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാത്തിനാ ഖുർറത അയ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وارحمنا برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير الخلق سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين ان شاء الله. പ്രിയപ്പെട്ട ഫൈലി ഉസ്താദും അതുപോലെ തന്നെ ഷാഫി സഖാഫി ഉസ്താദ്, ധാരാളം ഉസ്താദന്മാരുണ്ട് സദസ്സിലും സ്റ്റേജിലുമൊക്കെ, എല്ലാവരും ദുആ ചെയ്യണമെന്ന് നിങ്ങളോടൊക്കെ പ്രത്യേകം വസീയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാ എല്ലാ ദുആകളിലും നിങ്ങളെയും ഉൾപ്പെടുത്താം. പാലക്കാട് ഭാഗത്ത് വരുന്നവർ സ്ഥാപനത്തിലേക്ക് വരണം. ടൗണിൽ തന്നെയാണ്, മഞ്ഞക്കുളത്തിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറമാണ് സ്ഥാപനമുള്ളത്. വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാ. ദുആ വസീയത്തോടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.